അലൈക്കും വാർഹമത്തുള്ള പ്രിയമുള്ളവരെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ സാമുവൽ പാറ്റി എന്ന ഒരു അധ്യാപകനെ തിരുനെപ്പ് സാഹു അലൈവിസ്ലമു തങ്ങളുടെ കാർട്ടൂൺ കാണിച്ച കാരണത്താൽ പതിനെട്ട് വയസ്സുള്ള ഒരു വിദ്യാർത്ഥി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയുണ്ടായി ഈ കാർട്ടൂൻ്റെ കാരണത്താൽ ഫ്രാൻസിൽ പല അനിഷ്ട സംഭവങ്ങളും ഉടലെടുക്കുകയും ചെറിയ രൂപത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് അതെല്ലാം തീർത്തും അപലപനീയവും നടക്കാൻ പാടില്ലാത്തതുമാണ് അതിൻ്റെ പേരിൽ ലോക മുസ്ലിങ്ങളെ മുഴുവൻ അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിലാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ പ്രസ്താവന ഇറക്കിയത് അതിനെതിരെ പല ലോക മുസ്ലിം രാജ്യങ്ങളും രംഗത്ത് വരികയും ഫ്രാൻസിനെതിരെ ഉപരോധമേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യയിലെ പ്രമുഖ നൂറ് വ്യക്തിത്വങ്ങൾ വിചിത്രമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത് പ്ര ഫ്രാൻസിലെ പ്രവാചകനിന്ദയുടെ പശ്ചാത്തലത്തിൽ നടന്ന ആക്രമണങ്ങളെ അപലപിച്ചുകൊണ്ട് പ്രവാചക തിരുനബി സലഹു അലൈവലം തങ്ങളുടെ ജന്മദിനാഘോഷം ഒഴിവാക്കണമെന്ന് അത്തരക്കാരോട് എനിക്ക് വിനീതമായി പറയാനുള്ളത് ഫ്രാൻസിലെന്നല്ല ലോകത്തെല്ലാ സ്ഥലത്തും നബിദിനം ആഘോഷിക്കുകയാണ് വേണ്ടത് കാരണം തിരുനബിയുടെ ജീവിതം പഠിച്ച ഒരാൾക്ക് അവിടുത്തെ ജീവിതശൈലി മനസ്സിലാക്കിയ ഒരു മുസ്ലിമിന് ഒരിക്കലും എന്തിൻ്റെ പേരിലായാലും മറ്റുള്ളവരെ കൊല്ലുവാനോ അക്രമിക്കാനോ പ്രയാസപ്പെടുത്താനോ സാധ്യമല്ല കാരണം തിരുനബി സലഹു അലൈ വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് അൽ മുസ്ലിമു മൻ സലിമൻസ് മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ കൊണ്ടും നാവുകൊണ്ടും മറ്റുള്ളവർ സുരക്ഷിതനാവുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമാവുന്നത് ഈ ഒരു പ്രവാചക അധ്യാപനം പഠിച്ച ഒരു മുസ്ലിമിന് എങ്ങനെയാണ് മറ്റുള്ളവനെ വേദനിപ്പിക്കാൻ അക്രമിക്കാൻ കൊല്ലുവാൻ സാധിക്കുക ഒരിക്കലും സാധ്യമല്ല തിരുനുപ് സല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ജീവിത യാത്രയിലേക്ക് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ശത്രുക്കൾ അതിരൂക്ഷമായ രൂപത്തിലാണ് തിരുനുപ് സലാഹു അലൈഹി വസ്ലമ തങ്ങളെയും സുഹാബത്തിനെയും അക്രമിച്ചതും ഉപദ്രവിച്ചതും

മന്ത്രിച്ചു കൊടുക്കുകയും ആ ഒരു സ്നേഹത്തിന് കാരണത്താൽ ആ സ്ത്രീ ഇസ്ലാമിൻ്റെ സുന്ദരമായ തീരത്തേക്ക് വരികയും ചെയ്ത സന്ദർഭം ചരിത്രം നാം കേട്ടവരും പഠിച്ചവരുമാണ് ഈ രൂപത്തിൽ ആയിരക്കണക്കിന് സംഭവങ്ങൾ നമുക്ക് തിരുനബി സുലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തിൽ കാണാം അത്രയും സുന്ദരമായ സ്നേഹത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ സഹിഷ്ണുതയുടെ പാഠങ്ങളാണ് തിരുനബി സു അള്ളാഹു അലൈ വസ്ലമ തങ്ങൾ ജീവിതത്തിലുടനീളം കാണിച്ചു തന്നത് വക്കയിൽ നിന്ന് അതിരൂക്ഷമായ ആക്രമണങ്ങൾ സഹിച്ച് മദീനയിലേക്ക് പലായനം ചെയ്ത് തിരിച്ചടിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും ശക്തിയും ലഭിച്ച് മക്കയിലേക്ക് തിരിച്ചു വന്ന ആ ദിവസം അന്ന് ശത്രുക്കളെല്ലാം പേടിച്ചു ഞങ്ങൾ ആക്രമിക്കുമോ ഞങ്ങളെ തിരിച്ച് അപായപ്പെടുത്തുമോ എന്ന് പേടിച്ച് ഒളിച്ചിരിക്കുന്ന ആ സാഹചര്യത്തിൽ തിരുനബി സലഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞ ആ വാക്കിന്നും വലിയ സ്വാധീനമാണ് ഉണ്ടാവുന്നത് ഉണ്ടാകുന്നത് തശ്രീ ബാല കുമല്യവും നിങ്ങൾക്കെതിരെ ഇന്ന് പ്രതികാരമില്ല എല്ലാവർക്കും മാപ്പ് നൽകിയ പ്രവാചകൻ്റെ ആ വലിയ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ സഹിഷ്ണുതയുടെ ആ പാഠങ്ങളാണ് ഓരോ മുസ്ലിമും നെഞ്ചിലേക്ക് ഏറ്റുന്നത് അല്ലാതെ എന്തെങ്കിലും വൈകാരികമായ വൈകാരികമായ ചിന്തയിൽ മറ്റുള്ളവനെ കൊല്ലുവാനോ അല്ലെങ്കിൽ ഇല്ലാ ഇല്ലാതാക്കുവാനോ സ്വത്തുക്കൾ നഷ്ടപ്പെടുത്താനോ ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല പ്രവാചകന്റെ പാഠങ്ങൾ ഒരിക്കലും അതിന് കാരണമാവുന്നുമില്ല ഹബിബായ് റസൂലി സ്വഹുഅലി തങ്ങൾ ത്വയിഫിലുള്ള തൻ്റെ കുടുംബക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയ സമയത്ത് നബ്സുലാഹു അലി വസ്ലാം തങ്ങളെ അവിടുത്തെ കുട്ടികളെ കൊണ്ടും വിഡ്ഢികളെ കൊണ്ടും കല്ലെറിയിപ്പിക്കുകയും ഭ്രാന്തനെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്ത് കല്ലുകൊണ്ട് അവിടുത്തെ തിരു നിന്ന് രക്തമൊഴുകിയപ്പോൾ മഹാനായ ജബിരിലാ അലിസ്സലാം വന്ന് തങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഈ ജനതയെ നശിപ്പിക്കാമെന്ന് പറഞ്ഞു പോയും തിരുനബി സാഹു അലി വസ്ലം തങ്ങൾ പറഞ്ഞത് അള്ളാഹു അള്ളാഹു വിവരമില്ലാത്തവരാണ് അവർക്ക് നീ മാപ്പ് കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ജിബിലലി സ്വലാമിനെ തിരിച്ചയച്ച ആ സ്നേഹത്തിൻ്റെ നബിയാണ് നമ്മുടെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ല അള്ളാഹു അലി വസ്ലമൻ തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുറാൻ സർട്ടിഫിക്കറ്റ് ചെയ്ത് പറഞ്ഞത് ഇലഹുലു തങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിനുടമയാണ് മറ്റൊരായത്തിൽ കാണാം തങ്ങളുടെ സുന്ദരമായ സ്നേഹത്തിന്റെ സ്വഭാവത്തിന്റെ കാരണം കൊണ്ടാണ് ആളുകളൊക്കെ ജനങ്ങൾ തങ്ങളിലേക്ക് അടുത്തു വരുന്നത് തങ്ങൾ കടുത്ത പരിശോധ സ്വഭാവത്തിനുടമയാണെങ്കിൽ എല്ലാവരും തങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്ന് അള്ളാഹുത്താല പറഞ്ഞത് കാണാം ഈ രൂപത്തിൽ സുന്ദരമായ സ്നേഹത്തിന് ജീവിതങ്ങളാണ് തിരുനബി സലാഹു അലൈവിസലം തങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ സ്വഹാബത്തിനും മുസ്ലിം ജനങ്ങൾക്കും കാണിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ തന്നെ കൊല്ലാൻ വന്ന ശത്രുവിൻ്റെ വാൾ തൻ്റെ കയ്യിൽ കിട്ടിയിട്ട് പോലും ആ ശത്രുവിന് മാപ്പ് കൊടുത്ത സംഭവം അതുപോലെ തന്നെ ബദറിലേറ്റ അതി രൂക്ഷ അതി കഠിനമായ പരാജയത്തിന് കാരണത്താൽ തിരുനബി സലാഹു അലൈഹി വസ്ലം തങ്ങളെ രഹസ്യമായി വധിക്കാൻ വന്ന വിശ്വത്തിലൂട്ടിയ കടാരവുമായി വന്ന ആ ശത്രുവിനെപ്പോലും നബി സലാഹു അലൈവി വസ്ലമ തങ്ങൾ മിത്രമാക്കി മാറ്റി ഈ രൂപത്തിൽ വലിയ സ്നേഹമാണ് തിരുനബി സു അഹു അലൈവി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഈ സ്നേഹത്തിൻ്റെ ചരിത്രങ്ങൾ ലോകത്ത് മുഴുവൻ പ്രചരിക്കണമെങ്കിൽ ലോകം മുസ്ലിങ്ങളും എല്ലാത്തവരും അറിയണമെങ്കിൽ നബിദിനം ആഘോഷിക്കുകയും തിരുനബിയുടെ മഹത്വങ്ങൾ വർണ്ണിക്കുകയും വേണം എന്നാൽ മാത്രമേ ഒരനിഷ്ട സംഭവങ്ങളും ഇല്ലാത്ത രൂപത്തിൽ സുന്ദരമായ സമാധാനമുള്ള ജീവിതം ലോക ജന ജനങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലമലൈക്കും വരഹമ്മ